കമാ സ്പീക്കറാണെന്ന പരാമർശത്തിൽ വിശദീകരണവുമായി മുൻമന്ത്രിയും സിപിഐഎം നേതാവുമായി കെ കെ ശൈലജ ടീച്ചർ രംഗത്ത് വന്നു. താൻ പാലസ്തീൻ ജനതയ്ക്കൊപ്പമാണ്, എന്നാൽ ഭീകരവാദം ആര് നടത്തിയാലും താൻ അംഗീകരിക്കില്ല. ഇരുഭാഗത്തു നിന്നുമുള്ള ക്രൂരത അവസാനിപ്പിക്കണമെന്നും കെ കെ ശൈലജ ടീച്ചർ പറയുന്നു. ശൈലജ ടീച്ചർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരിയുടെയും 100% ഐക്യദാർഢ്യം പോരാടുന്ന പലസ്തീൻ ജനതയാണ്, അല്ലാതെ അവരെ ആക്രമിക്കുന്ന ഇസ്രയേലിനോടല്ല. അത് വ്യക്തമായി പറഞ്ഞാലും ഇതിന്റെ അടിയിലൂടെ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മറ്റേ ഭീകരതയ്ക്കെതിരെ സംസാരിച്ചോ? അത് പാടുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത. നിങ്ങൾ എങ്ങനെ വാർത്ത കൊടുത്താലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്, അവരത് അംഗീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നു, പലസ്തീനിലെ ജനങ്ങൾക്ക് അവരുടെ രാഷ്ട്രം വേണം. സജോ ദേവസ്യ നമുക്കൊപ്പം കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ടീച്ചറിന്റെ പോസ്റ്റ് വിവാദമായതിനു ശേഷം നടത്തുന്ന ആദ്യത്തെ പ്രസംഗമാണോ ഇത്? കെ കെ ശൈലജ ടീച്ചർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പലസ്തീൻ ഇസ്രായേൽ യുദ്ധം സംബന്ധിച്ച ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. അതിൽ പക്ഷേ ഹമാസിനെ വിശേഷിപ്പിക്കുന്ന ഘട്ടത്തിൽ ഭീകരർ എന്ന ഒരു വാക്ക് കടന്നുകൂടിയിരുന്നു. അത് വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും വിമർശനങ്ങൾ നേരിടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്മേൽ പിന്നീടൊരു വിശദീകരണ കുറിപ്പ് കെ കെ ശൈലജ എം എൽ എ ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇന്ന് സി പി ഐ എം സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സംഗമത്തിൽ സംസാരിക്കവെയാണ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം കെ കെ ശൈലജ എം എൽ എ നടത്തിയത്. എല്ലാ ഘട്ടത്തിലും താനും പാർട്ടിയും ഒക്കെ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. കെ കെ ശൈലജ എന്ന കമ്മ്യൂണിസ്റ്റുകാരി എക്കാലത്തും പലസ്തീൻ പക്ഷത്ത് തന്നെയാണ്. പാർട്ടിയുടെയും തന്റെയും നിലപാടിൽ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയില്ല. അതേസമയം ഇരുഭാഗത്തു നിന്നുമുള്ള ക്രൂരത അവസാനിപ്പിക്കണം, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഈ യുദ്ധത്തിൽ ഇരകളാക്കപ്പെടുന്നു, അത് ആര് നടത്തിയാലും ആ ഭീകരത, യുദ്ധ ഭീകരത ആര് നടത്തിയാലും അവർക്കൊപ്പം നിൽക്കാൻ കഴിയുകയില്ല എന്നാണ് താൻ പറഞ്ഞത്. തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോഴും, അതിന്മേൽ താൻ വിശദീകരണ കുറിപ്പ് അടക്കമിട്ടതെല്ലാം ഫേസ്ബുക്ക് വാളിലുണ്ട്. അത് ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഇക്കാര്യത്തിൽ ചില തെറ്റായ ചില പ്രചാരണങ്ങൾ നടന്നു, അത് ശരിയല്ല. അതേസമയം യുദ്ധഭീകരരുടെ ഭാഗമായി സാധാരണഗതിയിൽ എപ്പോഴും ഇരകളാവുക, കൂടുതൽ ഇരകളാവുക സ്ത്രീകളും കുട്ടികളുമാണ്. അത് എല്ലാ പക്ഷത്തു നിന്ന് ഉണ്ടാകും. അത് ഇരുപക്ഷത്തെയും അത്തരം ഭീകരതകൾ അവസാനിപ്പിക്കണം എന്നാണ് താൻ പറഞ്ഞത്. അതിനുമപ്പുറത്ത് താൻ പലസ്തീൻ പക്ഷത്ത് തന്നെയാണ് എന്നുകൂടി കെ കെ ശൈലജ പ്രസംഗത്തിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.